ോഹിയും രാവിലെ തന്നെ വർക്കിനൊക്കെ എത്തുന്നുണ്ട് പക്ഷേ നേരത്തത്തെ പോലെ അല്ലാതെ ഇത്തവണ ഗോവനോട് ഒരു വാക്ക് പോലും സംസാരിക്കാതൊക്കെ ആയിരുന്നു അവളും ഓഫീസ് വരെയൊക്കെ എത്തുന്നത് സ്റ്റാഫ്സും കഴിഞ്ഞ തവണ റെസ്റ്റോറൻറ്റിൽ വെച്ച് കണ്ടതിനേക്കാളും വ്യത്യസ്തമൊക്കെ ആയിട്ടാണ് ഇപ്പോൾ ഡോഹി പെരുമാറുന്നതെന്ന കാര്യമൊക്കെ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾ അന്നത്തെ ദിവസം ടേബിളിൻ്റെ അടിയിലൊക്കെ കൈക്ക് ഓർത്തു പിടിച്ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു സത്യം നിങ്ങൾ പറഞ്ഞങ്ങൾ അടിയിക്കുകയും എന്ന് ചോദിച്ചുകൊണ്ട് ലേഡീസ് സ്റ്റാഫും ഗോവോണിനോട് സംസാരിക്കുകയാണ് പക്ഷേ അവനും അതൊന്നും കേൾക്കുവാനായിട്ട് താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ അവളെയും മറ്റൊരു റൂമിലൊക്കെ ആക്കുന്നു ഗോവോണ് കുറച്ച് സമാധാനമൊക്കെ കിട്ടുവാനായിട്ട് കോഫി കുടിക്കുവാനായിട്ട് എത്തിയതായിരുന്നു അപ്പോഴാക്കട്ടെ ജൂനിയർ സ്റ്റാഫ് എത്തിക്കുകയും അവനു വേണ്ടി ഒരു കോഫിക്ക് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും അവരങ്ങനെ സംസാരിച്ചു നിൽക്കുമ്പോഴത്തേക്കും സെക്രട്ടറിയും അവിടെ എത്തുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ സ്റ്റാഫ്സൊക്കെ പോകുന്നുണ്ട് മാത്രല്ല അവനോട് തിരിച്ച് വർക്കിനെ കയറുവാനായിട്ടും സെക്രട്ടറി ആവശ്യപ്പെടുന്നു ഡെലിവറി ബോയ് എന്ന രീതിയിൽ ഒരാൾ ഓഫീസിലേക്കൊക്കെ കയറി വരുന്നുണ്ട് അയാളും ഡോഹിനെ തൊടുവാനായിട്ടൊക്കെ തുടങ്ങുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ സെക്രട്ടറി അയാളുടെ തലക്കിട്ടൊക്കെ അടിച്ചു അയാളെ താഴെയിടുന്നു ഗോവണും അവളോട് ഓക്കെ ആണോന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ ഇരിക്കെ റിയൽ ആയിട്ടുള്ള കുറ്റവാളിനെ കണ്ടെത്തിയെന്നൊക്കെ പറഞ്ഞിട്ടാണ് സെക്രട്ടറി നിൽക്കുന്നതും പക്ഷെ ഫേസ് ഒക്കെ കണ്ട് കഴിക്കുമ്പോഴത്തേക്കും ആണ് അത് ബോക്യൂ ആണെന്നുള്ള കാര്യമൊക്കെ മനസ്സിലാക്കുന്നത് ഗോവണും എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നൊക്കെ അറിയുവാനായിട്ടായിരുന്നു ഡെലിവറിമാൻ്റെ വേഷമൊക്കെ കെട്ടിക്കൊണ്ട് ബോക്യൂ എത്തിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ വേഷമൊക്കെ മാറി വരുമ്പോഴത്തേക്കും ആർക്കും ഒരു സംശയവും തോന്നുകയില്ലല്ലോ എന്നൊക്കെ ബോക്യൂവും പറയുന്നുണ്ട് എന്തായാലും ഇപ്പോൾ ആർക്ക് സംശയമൊന്നും തോന്നിയിട്ടില്ലല്ലോ നീ ഒരു കുറ്റവാളിയാണെന്ന് അവർ തെറ്റിദ്ധരിച്ചതല്ലേ ഉള്ളൂ എന്നൊക്കെ അവനും പറയുന്നുണ്ട് എല്ലാത്തിനും കാരണം നീ മാത്രമാണ് നീ അന്നാ ബോഡിഗാർഡിൻ്റെ സിനിമേനെക്കുറിച്ചൊക്കെ പറഞ്ഞതുകൊണ്ട് എനിക്ക് എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ടെന്നൊക്കെ ആയിരുന്നു ഗവോൺ പറയുന്നതും സെക്രട്ടറിയും ബോക്കിയോടെ അടുത്ത് വന്ന് ക്ഷമയൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ ക്ഷമ ചോദിക്കുന്ന കൂട്ടത്തിൽ ബോക്കിയുടെ പേരൊക്കെ തെറ്റിച്ച് പറയുമ്പോഴത്തേക്കും അത് തിരുത്തുവാനായിട്ടൊക്കെ ശ്രമിക്കുന്നു പക്ഷേ ഏറ്റവും ഒടുവിലായിട്ട് സെക്രട്ടറി അവനെ വിളിക്കുകയാണ് ചെയ്യുന്നതും പക്ഷെ അതേ സ്ഥലത്ത് തന്നെ വേഷം മാറിയിട്ട് റിയൽ ആയിട്ടുള്ള കില്ലറും എത്തിയിട്ടുണ്ടായിരുന്നു ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് തയ്യാറാണ് പക്ഷെ അതിന് പകരമായിട്ട് നീ എൻ്റെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നൊക്കെ മാഡജുവിൻ്റെ മക്കളും മക്കനോട് പറയുകയാണ് അങ്ങനെ ഇരിക്കെ അവരും ഒരു മീറ്റിങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നു ഇവർ ശരിക്കും ഈ ഒരു മീറ്റിംഗ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത് മറ്റൊരു കാര്യത്തിന് വേണ്ടിയായിരുന്നു പക്ഷെ മാഡജു മരിച്ചത് കൊണ്ട് തന്നെ ആ ഒരു ചുമതലയൊക്കെ ഇപ്പോൾ മാഡം മാഡജിയുടെ മകനെ ഏൽപ്പിക്കുകയാണെന്നായിരുന്നു ബാക്കിയുള്ള ഇൻവെസ്റ്റേഴ്സ് ഒക്കെ പറയുന്നത് പെട്ടെന്ന് തന്നെ എല്ലാ ഡയറക്ടേഴ്സും ചേർന്നിട്ട് വോട്ടൊക്കെ ചെയ്യുമ്പോഴത്തേക്കും വേറൊരു രണ്ടു പേരൊഴികെ ബാക്കി എല്ലാവർക്കും മാഡം ജോയിന്റെ മകൻ മാഡം ജോയിന് പകരമായിട്ട് ആ ഒരു സ്ഥാനത്തേക്ക് എത്തുന്നതിനോട് യോജിപ്പായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ അയാളും മിറൈ ഗ്രൂപ്പിന്റെ ചെയർമാനാകുന്നു മകളുണ്ട് ഹിയുടെ അടുത്തേക്ക് സംസാരിക്കുവാനായിട്ടൊക്കെ എത്തുമ്പോഴത്തേക്കും സെഹുണും അതിനിടയ്ക്ക് കയറി നിൽക്കുന്നു നീ ഇതുവരെ ചെയ്ത തെറ്റുകൾ കൊണ്ടാണ് നീ ഇതുപോലെ പല ബോഡി ഗാർഡ്സിനെയും കൂടെ നടത്തിയിരിക്കുന്നതെന്നൊക്കെ ആയിരുന്നു മകളും അവളെ കുറ്റപ്പെടുത്തുന്നത് ഇപ്പോൾ തന്നെ ഡോഹിക്ക് ഒരുപാട് ശത്രുക്കളുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ഥാനം ഒരിക്കലും ഡോഹിക്ക് നൽകുവാനായിട്ട് സാധിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞോ മകളും ഡോഹിയുമായിട്ട് വഴുക്കുണ്ടാക്കുമ്പോഴത്തേക്കും ഇതാണ് ഒരാളെ കണ്ടെത്തുവാൻ പറ്റിയ കറക്റ്റ് സമയം നീ ഇപ്പോൾ ആരെങ്കിലും ഒരാളെ വിവാഹം കഴിക്കുവാനായിട്ട് കണ്ടെത്തുകയാണ് ചെയ്യേണ്ടത് എനിക്ക് ഇൻവിറ്റേഷനൊക്കെ നൽകുകയാണെങ്കിൽ ഒരു ഫാമിലി എന്ന രീതിയിൽ ഞാനും നിന്നെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞോ മകനും പോക്കുന്നു ഡോഗിങ്ങും ഡോഹിയുടെ കയ്യിലിട്ട് ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു മകളും ഗുവോന്റെ അടുത്ത് ചെന്നിട്ട് അവനെ സോപ്പിട്ട് ചാക്കിലാക്കാനൊക്കെ നോക്കുന്നുണ്ട് അവളും അവളുടെ കാർഡൊക്കെ അവന് നൽകുകയും പിന്നീട് നിനക്ക് മോഡലിങ്ങിന് താല്പര്യമുണ്ടോ എന്നൊക്കെ അവനോട് ചോദിക്കുകയും ചെയ്യുന്നു പക്ഷെ ഗുവോണും അവളെ ഒട്ടും തന്നെ മൈൻഡ് ചെയ്യാതൊക്കെ പോക്കുകയാണ് ഡോഹിനെ നീ രക്ഷിച്ചു എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു അതിന് ഒരുപാട് നന്ദിയുണ്ടെന്നൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു സെഹോണും ഗുവോണ് കൈയൊക്കെ കൊടുക്കാനായിട്ട് നോക്കുമ്പോഴത്തേക്കും ആ ഒരു കാർഡൊക്കെ ആയിരുന്നു ഗുവോൺ അവൻ്റെ കയ്യിൽ വെച്ചു കൊടുക്കുന്നത് ഗോവൺ എല്ലാവരുടെയും ഇതുപോലെ മോശമായിട്ട് പെരുമാറാറുള്ളൂ അതുകൊണ്ട് തന്നെ നീ അവനെ വലിയ മൈൻഡ് ഒന്നും പറഞ്ഞിട്ട് സ്യോഹുണയും കൂട്ടിക്കൊണ്ട് ഡോഹിയും പോക്കുകയാണ് എൻ്റെ ഡോഹിയുമായിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനായിട്ടുണ്ടെന്നൊക്കെ സ്യഹുൺ പറഞ്ഞത് ഓർത്തിട്ടായിരുന്നു ഇപ്പോഴും ഗൂവൺ ഇരിക്കുന്നതും രണ്ട് വർഷം മുമ്പ് നടന്നിട്ടുണ്ടായിരുന്ന ഒരു അഴിമതിയെക്കുറിച്ചൊക്കെ സ്യോഹുൺ മനസ്സിലാക്കിയിട്ടുണ്ട് അതിനെക്കുറിച്ചൊക്കെ കാറിൽ വെച്ച് ഡോഹിക്ക് പറഞ്ഞും കൊടുക്കുന്നു ഡോഹിക്ക് വേണ്ടി എന്ത് ചെയ്യുവാനായിട്ട് തയ്യാറാണെന്നൊക്കെ പറഞ്ഞാൽ സിഹുണ് നിൽക്കുമ്പോഴത്തേക്കും ഗുഹൂണും കുറച്ചൊക്കെ അസൂയ തോന്നുന്നുണ്ട് ഡോഹിക്കും പല സ്ഥലത്തേക്കൊക്കെ ആയിട്ട് പോകേണ്ടതായിട്ടുണ്ടായിരുന്നു ഗോവോണും അവളെ തന്നെ നോക്കിയിരിക്കുന്നതൊക്കെ ഡോഹിയും ശ്രദ്ധിക്കുന്നുണ്ട് ഇപ്പോൾ സ്യഘു കൊടുത്തിട്ടുണ്ടായിരുന്ന ഒക്കെ ഒരു അഡ്വക്കേറ്റിനെ കാണിച്ച് കഴിയുമ്പോഴത്തേക്കും ഈ ഒരു ഡീറ്റെയിൽസ് ഒന്നും തന്നെ പോരാ അതന്നെ സോളിഡ് ആയിട്ടുള്ള എവിഡൻസ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കേസും കൊടുക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നായിരുന്നു അയാൾ പറയുന്നത് ഗോവോണും കില്ലറിൻ്റെ രേഖാചിത്രമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ പക്ഷെ ആ ഒരു ചിത്രമൊക്കെ നോക്കിയിട്ട് അവർക്ക് ഇതുവരെയായിട്ടും ആരെയും കണ്ടെത്തുവാനായിട്ട് സാധിച്ചിട്ടില്ല എന്ന കാര്യവും പോലീസ് അവരെ അറിയിക്കുകയാണ് ഡോഹിയും ആകെ നിരാശയിലുള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് പറഞ്ഞിട്ട് അവളും മറ്റൊരു റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്നു ഡോഹിയും പിന്നീട് നേരെ എത്തുന്നത് നേരത്തെ കാണാൻ സാധിക്കാതെ പോയിട്ടുണ്ടായിരുന്ന ബ്ലൈൻഡേറ്റിൻ്റെ ആ ഒരാളെ കാണുവാനായിട്ടാണ് അയാളും ഒരു പ്രോസിക്യൂട്ടറായിരുന്നു അയാളും ക്രിഞ്ചോട് ക്രിഞ്ചായിരുന്നു പിന്നെ ഡോഹിയും ചെറുവുമ്പോൾ ആകുവാനായിട്ട് പോകുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ അയാൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു അവനും ഓൾറെഡി ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കെ വൈനൊക്കെ കുടിക്കുവാനായിട്ട് ഡോഹയോട് പറയുമ്പോഴത്തേക്കും അവൾ രാവിലെ സമയങ്ങളിൽ കുടിക്കാറില്ല എന്ന കാര്യം അവനും മനസ്സിലാക്കുന്നു അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് വൈകുന്നേരമൊക്കെ കാണാമെന്ന് അവനും പറയുകയാണ് എന്തായാലും അവർക്ക് കഴിക്കുവാനായിട്ട് ലോപ്സ്റ്റർ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അവരും അത് കഴിക്കുവാനായിട്ടൊക്കെ നോക്കുന്ന നേരത്ത് അതിനെക്കുറിച്ച് അവൻ സംസാരിക്കുന്നതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ക്രിഞ്ച് അടിക്കുന്ന ഗോവോണം നേരെ ഡോഹയുടെ കൈയൊക്കെ പിടിക്കുകയാണ് അങ്ങനെ ഗുവോണും പവേഴ്സൊക്കെ യൂസ് ചെയ്തത് കൊണ്ട് തന്നെ പ്ലേറ്റിലിരിക്കുന്ന ആനിമലും നേരെ അയാളെ വന്ന് കടിക്കുകയാണ് എന്തായാലും അയാൾ അതിന് വലിയ ഷോയൊന്നും ഇറക്കാതെ പെട്ടെന്ന് തന്നെ അവിടെ നിന്നും പോക്കുന്നു അയാളുടെ തമാശയൊക്കെ കേട്ടിട്ട് സഹിക്കുവാൻ സാധിക്കാത്തത് കൊണ്ട് ആയിരുന്നു ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നെന്നൊക്കെ ഗുവോൺ പറയുന്നുണ്ടെങ്കിൽ പോലും അയാളുടെ തമാശ കേൾക്കുവാനുള്ള മൂഡിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളതെന്നായിരുന്നു ഡോഹി അതിന് മറുപടിയായിട്ട് പറയുന്നത് ഇപ്പോൾ അയാളുടെ ചുണ്ടിൻ്റെ ഒരു ഭാഗമൊക്കെ വളരെയധികം മോശമായിട്ടൊക്കെ ഇരിക്കുകയാണ് എന്തായാലും അയാൾക്ക് ഡ്യൂട്ടിയൊക്കെ ഉണ്ടായിരുന്നു ഡോഹിക്കാകട്ടെ അന്ന് തന്നെ വിവാഹമൊക്കെ രജിസ്റ്റർ ചെയ്താൽ കൊള്ളാമെന്നായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഓർക്കിന് ശേഷം വരാമെന്ന കാര്യവും അയാൾ പറയുന്നു എന്തായാലും രണ്ടു മണിക്കൂറിനുള്ളിൽ വിവാഹം കഴിക്കുന്ന സന്തോഷമൊക്കെ അയാളുടെ മുഖത്തും കാണുവാനായിട്ടുണ്ടായിരുന്നു അയാളൊരു പ്രോസിക്യൂട്ടർ ആയതുകൊണ്ട് തന്നെ നമുക്ക് അയാളുടെ ഹെൽപ്പൊക്കെ വേണ്ടി വരുമെന്ന് ഡോഹി പറയുമ്പോഴത്തേക്കും അതിനുവേണ്ടി ഒരാളെ വിവാഹം കഴിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല പ്രത്യേകിച്ച് അയാളെ ഒരാളെ നീ വിവാഹം കഴിക്കേണ്ടതായിട്ടും ഇല്ല എന്നൊക്കെ ഇംഗുണം പറയുന്നുണ്ട് എങ്കിൽ പോലും ഇതൊരു റിയൽ ആയിട്ടുള്ള വിവാഹം അല്ലാത്തത് കൊണ്ട് തന്നെ ഡോഹിക്കും വിവാഹം കഴിക്കുന്നതിനോട് യാതൊരു എതിർപ്പും ഉണ്ടായിരുന്നില്ല വിവാഹമൊക്കെ നടത്തുവാനായിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പും നടത്തുവാനായിട്ട് ഇപ്പോൾ അവളും സെക്രട്ടറിനെ വിളിച്ച് പറയുകയാണ് അവനെ പെട്ടെന്ന് കാറൊക്കെ നിർത്തിയിട്ട് കുറ്റവാളിനെ പിടിക്കുകയാണെങ്കിൽ പിന്നെ ഞാൻ നിന്റെ കൂടെ നിൽക്കട്ടെ കാരുമൊന്നുമില്ലല്ലോ എന്തായാലും നമുക്ക് ആദ്യം പോയി കുറ്റവാളീനെ പിടിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അവളുടെ കയ്യിലും പിടിക്കുകയാണ് ഇനി കൊല്ലപ്പെട്ട ആ ഒരു ബോസിൻ്റെ അസിസ്റ്റൻസും ആകെ ഒക്കെ വിഷമത്തിലൊക്കെ പരിക്കൊക്കെ ഏറ്റിരിക്കുകയാണ് ഏറ്റവും ഒടുവിലായിട്ട് അസിസ്റ്റൻറ്റ് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴത്തേക്കും ആയിരുന്നു ഗൂവണും ഡോഹിയും അവിടെ എത്തുന്നത് െ കണ്ടിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നേരത്തെ വരച്ചിട്ടുള്ള ആ ഒരു രേഖാചിത്രമൊക്കെ ഗൂണും അയാളെ കാണിക്കുന്നു പക്ഷെ അയാൾ ഒന്നും തന്നെ പറയുവാനായിട്ട് തയ്യാറാക്കാതെ വരുമ്പോഴത്തേക്കും ഗൂണും അവിടെ ഉണ്ടായിരുന്ന ഓരോരോ സാധനങ്ങളൊക്കെ ആയിട്ട് അയാളുടെ നേർക്കെറിയുകയാണ് പല സാധനങ്ങളും അയാൾക്കിടെ കൃത്യമായിട്ടൊക്കെ അത് കൊള്ളുന്നുണ്ടെങ്കിലും അയാൾ ഒന്നും തന്നെ തുറന്നു പറയുവാനായിട്ട് നിൽക്കുന്നില്ല അങ്ങനെയിരിക്കെ അവരും അവിടെ ഉണ്ടായിരുന്ന കുറേ അധികം സാധനങ്ങൾ ഒന്നിച്ച് അയാളുടെ മേത്തേക്കൊക്കെ എറിയുവാനായിട്ട് ശ്രമിക്കുകയാണ് പക്ഷെ അത് കണ്ടു നിൽക്കുവാനായിട്ട് ഡോഹയ്ക്ക് സാധിക്കാത്തത് കൊണ്ട് തന്നെ അവൻ്റെ കൈയൊക്കെ അവളുടെ കയ്യിൽ നിന്ന് വിടിയിപ്പിക്കുന്നു അതുകൊണ്ട് മാത്രം ആ ഒരു അസിസ്റ്റന്റ് രക്ഷപ്പെടുന്നുമുണ്ട് നീ ഇപ്പോൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് നിന്റെ ശരിക്കുമുള്ള പ്രശ്നം എന്താണെന്നോ എന്നോട് തുറന്നു പറഞ്ഞോ എന്നൊക്കെ ഡോഹി പറയുമ്പോഴത്തേക്കും എൻ്റെ ശരിക്കുമുള്ള പ്രശ്നം നീയാണെന്നായിരുന്നു അവൻ്റെ മറുപടി ഡോഹിനെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് അവൻ്റെ ലൈഫ് വളരെയധികം നല്ലതായിരുന്നു പക്ഷെ അവൾ വന്നതിന് ശേഷമാണ് അവൻ്റെ ലൈഫിന് ഇത്രത്തോളം മാറ്റങ്ങളൊക്കെ വന്നിട്ടുള്ളത് നീയാണ് എൻ്റെ ലൈഫ് ഇല്ലാതാക്കിയത് എന്തായാലും നീ ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ ലൈഫ് കുറച്ചുകൂടി നന്നായനെന്നൊക്കെ അവൻ പറയുമ്പോഴത്തേക്കും എന്തായാലും നമ്മൾ തമ്മിലുള്ള ഈ ഒരു ബന്ധം ഇവിടം കൊണ്ട് അവസാനിപ്പിക്കാമെന്നൊക്കെ അവളും തീരുമാനിക്കുന്നു അല്ലേലും ഞാനും ഇത് നിർത്തുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവനും അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് ഗോവണും ഡോഹിയും ഇതുവരെ നടന്നിട്ടുണ്ടായിരുന്ന പല കാര്യങ്ങളെക്കുറിച്ചും ആലോചിക്കുന്നു ഡോഹി ആകട്ടെ ആകെ വിഷമിച്ചൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും സെക്രട്ടറി ആയിരുന്നു അവളെ കൂട്ടിക്കൊണ്ട് പോകുവാനായിട്ട് എത്തുന്നതും അവളെ സെക്രട്ടറിയോടും ഒന്നും മിണ്ടാത്തേക്കെ പോകുകയാണ് ഇതെല്ലാം തന്നെ അവിടെ ഉണ്ടായിരുന്ന കില്ലറും കാണുന്നു ഡോഹയുടെ വീടിനുള്ളിൽ നിന്നും ഒരു മ്യൂസിക്കൊക്കെ അവൾ കേൾക്കുകയാണ് അവളും പതിയെ ഹളിലേക്കൊക്കെ എത്തുമ്പോഴത്തേക്കും അവിടെയാകട്ടെ ആ ഒരു കില്ലറൊക്കെ ഉണ്ടായിരുന്നു അയാളും പെട്ടെന്ന് തന്നെ അവള് ബോധം കെടുത്തുവാനായിട്ട് ശ്രമിക്കുന്നു അവൾ പിന്നീട് കണ്ണ് തുറന്ന് കഴിയുമ്പോഴത്തേക്കും ആ ഒരു വലിയ ബിൽഡിങ്ങിന് മുകളിലായിട്ട് അവളെ കെട്ടിത്തൂക്കി ഇട്ടിരിക്കുന്നതാണ് അവൾ കാണുന്നതും അവൾ പേടിച്ച് നിലവിളിച്ച് കഴിയുമ്പോഴത്തേക്കും കില്ലറും ഒരു കത്തിക്കായിട്ട് അവിടെ എത്തുന്നു അയാളും ആ ഒരു കെട്ടൊക്കെ കുറച്ച് കീറുന്നു പിന്നീട് ബാക്കി കെട്ടും കൂടി തനിയെ കീറി കഴിയുമ്പോഴത്തേക്കും അവളും അവിടെ നിന്ന് താഴേക്ക് വീടുവാനായിട്ടൊക്കെ തുടങ്ങുകയാണ് പക്ഷേ കൃത്യസമയത്ത് അവിടെ ഗോൺ എത്തിക്കും അവളുടെ കയ്യിലൊക്കെ പിടിക്കുകയും ചെയ്യുന്നു അങ്ങനെ അവർ പരസ്പരം നോക്കി നിൽക്കുന്ന ഒരു കൂടിയാണ് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ അടുത്തൊരു ആയിട്ട് ഇത്രയും വേഗം കാണാം ബൈ